വടക്കാഞ്ചേരിയുടെ മരുമകളാണ് എന്ന് പറഞ്ഞു. ഇവരവിടെ വരുന്നതിന് മുമ്പ് തന്നെ മദ്രാസിൽ തന്നെ ഞാൻ കെ പി എസ് സിയിലുള്ള സമയത്ത് തന്നെ സിനിമയ്ക്ക് അഭിനയിക്കാൻ. പക്ഷെ അന്ന് ഈ വടക്കാഞ്ചേരി കാലുകുത്തൊന്നും വിചാരിച്ചിട്ടില്ലവോ? അന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു കടം കടപ്പുണ്ട് അതിന്റെ പലിശ കൂട്ടിയാണെങ്കിൽ അല്ല ഏട്ടാ, മൂത്ത മോളെ പ്രസവിച്ച് കിടക്കുക ഇവിടെ മദ്രാസിൽ നിന്ന് വണ്ടിക്കൂലി ഇല്ല ഇങ്ങോട്ട് വരാൻ. മൂത്ത മോളെ പ്രസവിച്ചായിരുന്നു, ഇപ്പൊ കുട്ടിയെ കൊണ്ട് വന്ന കുട്ടി. അതെ അതെ, പെൺകുട്ടിയായി. ആ അതിന് കുട്ടിയായി. പൈസ ഇല്ല ട്രെയിനിന്, കുട്ടിയെ കാണണം, പോരാൻ ഒരു നിവൃത്തി ഇല്ല. ഓടി എന്റെ അടുക്ക വന്നു, വിളിച്ചു എന്നെ, ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ വീട്ടിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞോ വരുമെന്ന് പറഞ്ഞു. എന്നെ ഒന്ന് സഹായിക്കണം, എന്റെ ഭാര്യ പ്രസവിച്ചു, എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ കൊതിയാവുന്നു. ഒരു 250 രൂപ എന്നാ ഞാൻ പോയൊന്ന് കണ്ടേച്ചു വരാം. അപ്പൊ എനിക്കങ്ങ് ഭയങ്കര തമാശ തല്ല. ഇവര് മാറവാടറയെന്ന് കടമെടുത്തിരിക്കുക പലിശക്ക്. തൂങ്ങിച്ചത്തവന്റെ കാലിൽ തൂങ്ങിച്ചാവു എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ തന്നു. കോട്ടയത്ത് വെച്ച് 1000 രൂപ തന്നു. 1000 രൂപ തന്നു. വേറെ കണക്ക് 250 രൂപ എന്തായാലും തിരിച്ചു കൊടുക്കാൻ കൊടുക്കില്ല. ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ കടം വീട്ടില്ല. അന്ന് ഭരതേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ചേച്ചി? ഇല്ല. അപ്പഴാ ഇത് നമ്മളൊക്കെ ജനിക്കുന്ന മുമ്പുള്ള കാര്യം പറയുന്നേ. ഒരു ദിവസം എനിക്ക് കള്ളത്തരം പിടികിട്ടിയിട്ട് ഈ ഭരതനാട് അടുപ്പം ഒരു ദിവസം വരെ ഊണ് കഴിക്കാൻ ചെല്ലുമ്പോ ഭരതേടനെയും കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ഭരതേടനെയും കൊണ്ടുവരുന്നത്? അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഭരതേടനെയും കൊണ്ടുവരുന്ന ഊണ് കഴിക്കുക എന്തെങ്കിലും വെറുതെ ആയിരിക്കും എന്നെ പോലെ. കൊറ കഴിഞ്ഞപ്പോഴേ അറിയുന്നു ഭാര്യയായി മാറിയത്. ഭരതന്റെ കൂടെ ഉള്ള കുറെ ഓർമ്മകൾ പറഞ്ഞു. ഒരു കഥാപാത്രത്തിന് ഇതുപോലെ ചേർന്ന ഒരു ഉരുവം വേറെ. അതാണ് ചേട്ടന്റെ ഒരു ആരും ഇല്ലെന്നാ പറയുന്നത്. നമ്മളൊരു ക്യാരക്ടർ ചില പെൻസിൽ സ്കെച്ച് ഒക്കെ ഇട്ട് വെക്കും, അതിനകത്ത് ചില കുടുമിയൊക്കെ ഇട്ട്. അയ്യോ, വളരെ വൈവിധ്യമാർന്ന ഒരുപാട് പൊന്മുട്ടുകളും താറാവിലൊക്കെ. ഓ, പശു പശുവിനെ അന്വേഷിച്ച് പോകുന്ന അവിടുന്നൊക്കെ ജനങ്ങളിലേക്ക്. എനിക്ക് അഭിമാനത്തോടുകൂടി ഇപ്പൊ ഇരുത്തിക്കൊണ്ട് പറയല്ല, എപ്പോഴാണെങ്കിലും ഞാൻ പറയുന്നത് വ്യത്യസ്തപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് മുഴുവനും സത്യന്റെ പടത്തിലാണ്. അവിടുന്നാണ് പിന്നെ ഒരു ഒരു വേറെ ഒരു അധ്യായമായിട്ട് തന്നെ മാറിയത്. അതെ, പൊന്മുട്ടുകളും എല്ലാ പടത്തിലും. താറാവാണ്, താറാവാണ്, ഇന്നസെന്റ്, മാമുക്കോയ, ഞാന്, കൃഷ്ണകുട്ടിയാര്, കൃഷ്ണകുട്ടിയാര് പിന്നെ ഒരു ഒരു പരിധി വെച്ചിട്ടങ്ങനെ. അപ്പൊ ഞങ്ങളൊക്കെ ബിസിയായി. പൊന്നേട്ടന്റെ കൂട്ടത്തില് ഞാന് അടൂരിന്റെ പടത്തിലൊക്കെ അഭിനയിക്കുമ്പോഴേ അദ്ദേഹത്തിന് എന്തൊരു ബഹുമാനമാണെന്നറിയാവോ ഈ പാർട്ടി. ഇവിടെ ചേട്ടൻ പറഞ്ഞ അതേ ഇത് തന്നെ പറയുന്നത്, ഇങ്ങനത്തെ രൂപമുള്ള ഒരാളിനെ മലയാള സിനിമ, മലയാള സിനിമയെന്നല്ല നമ്മള് കണ്ടിട്ടേ ഇല്ല എന്ന് ഒരിക്കൽ ഉണ്ണി പിന്നെ അടൂര് ഒരു ദിവസം ഞങ്ങള് ദേഹമില്ലാത്തിരുന്ന് സംസാരിച്ചപ്പോഴേ പറയായിരുന്നു.